വെണ്ണ വെണ്ണ പട്ടി ആട്ടുന്ന പോലെ ആട്ടുന്ന ഒരു വീഡിയോ കണ്ടു. അപ്പൊ അതേപ്പറ്റി രണ്ടു വാക്ക് പറയണമെന്ന് തോന്നിയതുകൊണ്ട് വന്നാൽ, എനിക്ക് പാർട്ടി ഒന്നുമില്ല, പാർട്ടി നോക്കിയൊന്നുമില്ല, വ്യക്തി നോക്കി സംസാരിക്കുന്ന ആളാണ് ഞാൻ, അതുകൊണ്ട് പറയാണ്. അപ്പം ബ്രഹ്മ കോഗിനേഷൻ എന്ന് പറയുന്ന ചാനല്, ഒരു സാമി എന്ന് നമ്മളൊക്കെ പറയും, ഞാൻ പുള്ളിക്കാരൻ്റെ ചാനൽ ആദ്യം തൊട്ട് തന്നെ കാണുന്നതാണ്. ചിത്ര ചേച്ചി എല്ലാവരെയും എടുത്ത് വലിച്ചു കീറാറുണ്ട്. എന്നാലും ഇന്നത്തെ സുരേഷ് ഗോപിയെ റിയാക്ട് ചെയ്തതിൽ അല്പം അങ്ങോട്ട് കടന്നു പോയില്ലേ എന്നൊരു സംശയം, അതാണ് ഇന്നത്തെ വീഡിയോ. എന്താണെന്ന് വെച്ചാൽ, സ്വാസിയ നടി സ്വാസിയയുടെ വിവാഹത്തിന് താരങ്ങളെല്ലാം വന്ന് സ്റ്റേജിൽ നിൽക്കുന്നൊക്കെ നിങ്ങൾ പല പല ഷാജി പാപ്പൻ്റെ ചാനലിലും അവിടെ ഇവിടെയൊക്കെ നിങ്ങൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടല്ലോ. ആ സമയത്ത് സേതാമേനോൻ വന്നത് നിങ്ങൾക്കറിയാം. സേതാമേനോനും സുരേഷ് ഗോപി സാറും കൂടെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് അവിടെ അപ്പം പ്ലേ ചെയ്തിരുന്ന ആ ഒരു പാട്ടിനൊപ്പം ഇങ്ങനെ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഇതാകുന്ന ഒരു സീന്, അതിപ്പോൾ ഞാൻ കാണിച്ചതാണ് ആ സീന്. ആ സീനിൻ്റെ അകത്ത് ഫസ്റ്റ് നമുക്ക് ഈ സ്വേതാമേനോൻ ആരാണ്, സുരേഷ് ഗോപി ആരാണ് എന്നുള്ളത് കേരളത്തിലെ ഒരുമാതിരി ജനങ്ങൾക്കൊക്കെ അറിയാം. ആദ്യകാലത്ത് വർഷങ്ങൾക്ക് മുന്നേ സേതാമേനോൻ ആദ്യമായിട്ട് ഈ വെസ്റ്റേൺ കൾച്ചറിൽ ആൾക്കാരെ ഹഗ് ചെയ്യുന്ന കണ്ടപ്പം മലയാളികൾക്ക് ആദ്യമൊന്നും ദഹിച്ചെന്ന് ഞാൻ പറയുന്നില്ല, ദഹിച്ചിട്ടില്ല. കാരണം ഒന്ന് നമസ്കാരം പറയും, അല്ലെ സ്ത്രീകൾ കൈ കൊടുക്കും, മാക്സിമം കൈ പോലും ശയിക്കാൻ കൊടുക്കാറില്ല, നമസ്കാരം പറയുള്ളൂ സ്ത്രീകൾ. ആ സമയത്താണ് നമ്മുടെ നടി സ്വേതാമേനോൻ എല്ലാവരെയും ഹക്ക് ചെയ്യുന്ന ഒരു രീതി. റിയാലിറ്റി ഷോയിൽ പോയാലും ഏതെങ്കിലും ഒരു ഫംഗ്ഷന് ഉദ്ഘാടനത്തിന് പോയാലും എവിടെയാണേലും പുള്ളിക്കാരത്തി അതാണ് ചെയ്യുന്നത്. ആദ്യം മലയാളികൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പിന്നീട് മലയാളികൾ അത് അംഗീകരിച്ചിട്ടുണ്ട്. അതിനെ യാതൊരു കുറ്റവും കണ്ടെത്തി എങ്ങും പറയാറില്ല. ഇതേ സ്വേതാമേനോൻ ഒരു ചടങ്ങിന് പോയപ്പം എനിക്ക് ഓർമ്മയുണ്ട്, നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടോയെന്നറിയില്ല, ഒരു മന്ത്രിയോ എം എൽ എയോ ആരാണോ ഇപ്പം അതായാരാന്ന് ഓർക്കുന്നില്ല, മോശമായ രീതിയിൽ പുള്ളിക്കാരത്തിയെ ഇങ്ങനെ ടച്ച് ചെയ്തു എന്ന് പറഞ്ഞൊരു വിവാദം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരത്തി അതിൽ നിന്ന് ഞാനിത് പറഞ്ഞ എന്തിനാണെന്ന് വെച്ചാൽ, അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം പുള്ളിക്കാരത്തി ഒരാളെ ഹക്ക് ചെയ്യുന്നത് അല്ലെ കെട്ടിപ്പിടിക്കുന്നത് അതിന് അതൊരു ആതിഥേയ മര്യാദ അല്ലെ അങ്ങനത്തെ ഒരു രീതിക്കാണ്. വെസ്റ്റേൺ കൾച്ചറാണത്, അതിൻ്റെ ഏറ്റവും അധികം ഇഷ്ടമാകുന്ന ഒരു രീതി കാണിക്കുന്ന അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു ചിന്താഗതി പുള്ളിക്കാരത്തിക്കില്ല, അതാണ്. അതുകൊണ്ടാണ് മറ്റൊരു മന്ത്രി എന്തോ ചുമ്മാ തോളയിലോ ബാക്കിലോ എവിടെ ഇങ്ങനെ ഒന്ന് ചുറ്റിപ്പിടിച്ചോ പുള്ളിക്കാരത്തിക്ക് ഇഷ്ടപ്പെട്ടില്ല, അപ്പം തന്നെ പ്രതികരിച്ചതാണ്. മോശമായ ഒരു രീതി വന്നാൽ അപ്പം പ്രതികരിക്കും. ഇത് ഞാൻ പറഞ്ഞ പുള്ളിക്കാരത്തിയുടെ സ്വഭാവം നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. അപ്പം ഈ ഒരു സ്വാസിയുടെ കല്യാണത്തിന് സേതാമേനോൻ സുരേഷ് ഗോപിയെ കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെയൊക്കെ ഈ ഡാൻസ് ചെയ്യുന്ന ഈ സീനൊക്കെ കാണുമ്പോൾ, ഇതിൻ്റെ അകത്ത് സേതാമേനോനെ അറിയാവുന്നവർക്കും സുരേഷ് ഗോപിയെ അറിയാവുന്നവർക്കും നമുക്ക് ഒന്നും തോന്നുന്നില്ല, അതിൻ്റെ അകത്ത് വലിയ കാര്യമൊന്നും നമുക്ക് തോന്നുന്നില്ല. കാരണം ഈ രണ്ട് വ്യക്തികളെ, ഇവരെ രണ്ട് വ്യക്തികളെ എടുത്താൽ സേതാമേനോൻ ഇങ്ങനെയാണ്, ആർക്കും ഒരു പരാതിയില്ല. പിന്നെ സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ, സുരേഷ് ഗോപിയാണ് ഈ സിനിമാ ലോകത്തെ എടുത്തു പറയത്തക്ക മമ്മൂട്ടി, സുരേഷ് ഗോപി അങ്ങനെ എടുത്തു പറയത്തക്ക ഫാമിലി മാൻ ആണ് യഥാർത്ഥത്തിൽ. ഞാൻ പല വീഡിയോയിലും ഇതിനു മുന്നേ പറഞ്ഞു പോയിട്ടുണ്ട്, ഷൂട്ടിങ് 10-30 ദിവസമൊക്കെ നീണ്ടു പോകുമ്പോൾ സുരേഷ് ഗോപി ശരിക്കും അപ്പോൾ വീട്ടിലോട്ട് ഓടി വരികയാണ് ചെയ്ത്, എന്നിട്ട് കുട്ടികളെയൊക്കെ എടുത്ത് മണത്തു നോക്കുന്നത്, എന്ന് വെച്ചാൽ വീട് അത്രയും മിസ് ചെയ്യുന്നു, ഫാമിലി അത്രയും മിസ് ചെയ്യുന്നു. അങ്ങനെ ഒരു ഫാമിലി മാനാണ്, മക്കളെ സ്നേഹിക്കുന്നു, ഭാര്യയെ സ്നേഹിക്കുന്നു, എല്ലാം നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട് എത്ര ആഴത്തിലാണ്. അല്ലാതെ ഒരു സാധാരണ ആൾക്കാരെ പോലെയല്ല, സാധാരണ സിനിമാക്കാരെന്ന് പറയുമ്പോൾ സെറ്റിൽ നിന്ന് സെറ്റിലേക്ക് യാത്ര ചെയ്ത് പോകും, എന്തെങ്കിലും വീട്ടിൽ വന്നാലായി, അങ്ങനത്തെ ഒരു രീതിയൊന്നും അല്ല. വളരെയധികം കുടുംബസ്ഥനാണെന്നുള്ള കാര്യം നമുക്കറിയാം. പിന്നെ ഒരു ഗോസിപ്പ് കോളത്തിലൊന്നും പുള്ളി അങ്ങനെ ഇടം നേടിയിട്ടില്ല. ഈ അടുത്ത് മാധ്യമപ്രവർത്തകരുടെ തോളി തട്ടിയ കാര്യം വന്നിട്ടുണ്ട് വിവാദം, അത് നമുക്കറിയാം, എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അപ്പം ഇങ്ങനെ ഒരു നല്ല ഇമേജ് ഉള്ള വ്യക്തികളാണ് ഇവർ രണ്ടുപേരും ആണല്ലോ. അത് കഴിഞ്ഞിട്ട് ഈ സ്വാമി എന്താണ്, ഞാൻ അത് എടുത്തിട്ടില്ല, ട്രോളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ പറയട്ടെ, സ്വാമി എന്തെങ്കിലും വിമർശനം ഉണ്ടെങ്കിൽ പറയാം, കുഴപ്പമില്ല. പക്ഷെ രണ്ടു വശവും പറയണ്ടേ? ഞാൻ അതാണ് ചോദിക്കുന്നത്, എൻ്റെ ചോദ്യം അതാണ്. കെട്ടിപ്പിടിച്ചത് ആരൊക്കെ കൂടെയാണ്? ഒരാൾ തന്നെ കെട്ടിപ്പിടിക്കാൻ പറ്റുമോ? ഇല്ല, സേതാമേനോടെ കൂടിയല്ലേ സ്വാമി. പക്ഷെ ചാനലിൽ മുഴുവൻ നേരം സുരേഷ് ഗോപിയാണ് കുറ്റം പറയുന്നത്. അയ്യോ, എന്തൊരു പറച്ചില പറയുന്നത്! അതുപോലെ ഇരുന്ന് അങ്ങ് ആട്ടുക, പട്ടി ആട്ടുന്ന പോലെ ആട്ടിക്കൊണ്ടിരിക്കുക. പക്ഷെ സേതാമേനോൻ അങ്ങനെ ചെയ്തതിന് ഒരു കുഴപ്പമില്ല. സ്വാമിയോട് പറയുന്നുണ്ട്, എൻ്റെ ഭാര്യ എങ്ങാനും ഇവൻ ഇങ്ങനെ ചെയ്താൽ അതാണ് ഇതാണെന്നൊക്കെ പറയുന്നത്. ഞാൻ സ്വാമിയോട് ചോദിക്കട്ടെ, ശരിക്കും പറഞ്ഞാൽ സുരേഷ് ഗോപിയുടെ സ്ഥാനത്ത് സ്വാമി ആയിരുന്നെങ്കിൽ സേതാമേനോൻ കെട്ടിപ്പിടിക്കാൻ വരും എന്ത് ചെയ്യുമായിരുന്നു? ഒഴിഞ്ഞു മാറുമായിരുന്നു. അല്ല, ഇനി വേറൊരു ചോദ്യം, സേതാമേനോൻ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ സുരേഷ് ഗോപി എന്ത് ചെയ്യണം? അയ്യോ, എന്നെ കെട്ടിപ്പിടിക്കരുത്, ഞാൻ അത്തരത്തിലുള്ള ആളൊന്നുമല്ല എന്നും പറഞ്ഞ് ഇങ്ങനെ ഒഴിഞ്ഞു മാറണോ? അങ്ങനെയൊക്കെ ചെയ്താലേ എന്തോ ഒരു സംഭവം ഒന്ന് ആലോചിച്ചു നോക്കിയാൽ നിങ്ങൾ. അങ്ങനെ സുരേഷ് ഗോപി ചെയ്യുന്നത്, സേതാമേനോൻ ആഞ്ഞ് കെട്ടിപ്പിടിക്കാൻ വരുന്നത്, അപ്പം അയ്യോ പറ്റിയല്ല പറ്റിയല്ല, ഞാൻ സ്ത്രീകളെ തൊടിയല്ല എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുക എന്നൊക്കെ പറഞ്ഞു.
എന്ത് ബോറായിരിക്കും. നാളത്തെ പത്രം അങ്ങനെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തെ ന്യൂസ് പേപ്പറിലേക്ക് ഹെഡ്ലൈൻ എന്തായിരിക്കും വരാൻ പോകുന്നത് അല്ലേ? ഇതെല്ലാം സ്വാമിക്ക് അറിയാം. സുരേഷ് ഗോപിയുടെ സാധനത്ത് സ്വാമി ആണെങ്കിലും എന്ത് ചെയ്യും? നിന്നു കൊടുക്കും, അത്ര തന്നെ. പക്ഷേ ഭാര്യ എന്നൊക്കെ പറഞ്ഞ പുള്ളിക്കാരത്തേക്ക് പുള്ളിക്കാരന് ഭയങ്കര എനർജിയായി. എൻ്റെ ഭാര്യയാണെങ്കിൽ ഞാൻ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. എന്താണേലും ടോട്ടലി എനിക്ക് ചോദിക്കാനുള്ള, എന്തുകൊണ്ട് ഈ സ്വാമി സേതാമേനോനെ കുറ്റം പറയുന്നില്ല? അങ്ങോട്ടല്ലേ കെട്ടിപ്പിടിച്ച് പുള്ളിക്കാരത്തി വെറുതെ അവിടെ നിന്നിരുന്ന് വെറുതെ സ്റ്റേജിൽ ഇങ്ങനെ നിന്നിരുന്ന സുരേഷ് ഗോപിയെ സേതാമേനോൻ കയറി അങ്ങോട്ട് കെട്ടിപ്പിടിച്ച, അതിനൊരു കുറ്റവും സ്വാമിക്ക് കാണാൻ പറ്റുന്നില്ല. സ്വാമി മുഴുവൻ കുറ്റവും പറയുന്നത് സുരേഷ് ഗോപിയാണ്. ആ തിച്ചിരി കൂടിപ്പോയി കേട്ടോ. അതിൻ്റെ അവസാനം പുള്ളി സംഘി വിരോധിയാണ്, എന്നാലും അതിൻ്റെ അവസാനം പറയണം. തൃശ്ശൂരുകാര്, പിന്നെ ഒരു വാക്ക് എനിക്കതിൽ നിന്ന് വീണ് കിട്ടി കേട്ടോ, പുള്ളിയുടെ ചാനലിൽ നിന്ന്, സിന്ദൂരപ്പൊട്ടികൾ. അങ്ങനെ അതായത് കുലസ്ത്രീകളെ ആയിരിക്കാം ഉദ്ദേശിക്കുന്നത്. ഈ സിന്ദൂരപ്പൊട്ടികളെല്ലാം കൂടെ വന്ന് സുരേഷ് ഗോപിയെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നു. ഇങ്ങനെ അങ്ങ് നിൽക്കുക പെണ്ണുങ്ങളെ കെട്ടിപ്പിടിക്കുക എന്നാണ്. അത് സുരേഷ് ഗോപി അവർക്ക് അത്രയും വിശ്വാസം ഉള്ളതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. പിന്നെ അവസാനമായിട്ട് പുള്ളി പറഞ്ഞു വെച്ചിരിക്കുന്ന വെക്കുന്ന ഒരു വാചകം എന്താണെന്നറിയാം? തൃശ്ശൂരുകാരെ, ഇവൻ തൃശ്ശൂർക്കാണ് വരാൻ പോകുന്നത്. ഇവൻ തൃശ്ശൂർക്ക് വന്ന നിങ്ങൾക്ക് ഇത്രയും കാലം ഇതാണ് അവസാനത്തെ ആണിയടിക്കുക എന്ന് പറയുന്നത് എന്തൊരു വാചകമാണ് ഞാൻ ഓർക്കുന്നത്. ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുന്നല്ലോ. അതായത് നിങ്ങൾ തൃശ്ശൂരുകാർക്ക് സാംസ്കാരിക നഗരം എന്നൊരു പേരുണ്ട്. നിങ്ങൾക്ക് ഇപ്പം വരെ അത് നഷ്ടപ്പെട്ടിട്ടില്ല. ഇനി ഇവനെ നിങ്ങൾ ജയിപ്പിച്ച് കൊണ്ടുവന്നാൽ നിങ്ങളുടെ ആ പേരേ പോകും. ഓ, ഇത്ര ആണിയടിക്കുന്ന വാചകം എങ്ങനെ പറയാൻ പറ്റിയെന്ന് ഞാൻ ഓർത്തെ. അപ്പം ഞാൻ ഈ കാണിച്ച സീനൊന്നുമല്ല, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ സ്വാമിയുടെ ആ വീഡിയോ പോയി കാണുക. നമുക്കിത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പുള്ളിയുടെ ആ ശൈലി എല്ലാം കൂടെ കാണുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചിരി വരും. എന്നാലും പുള്ളി സേതാമേനോനെ ഒന്നും പറയാതെ ഈ സുരേഷ് ഗോപിയെ മാത്രം കുറ്റം പറഞ്ഞു. ഒട്ടും ശരിയായില്ല കേട്ടോ. രണ്ടുപേരോട് ഒന്നിച്ചല്ലാതെ എങ്ങനെ കെട്ടിപ്പിടിക്കാനും? ആദ്യം കെട്ടിപ്പിടിച്ച ആളെ വേണ്ട കുറ്റം പറയാൻ അങ്ങനെയാണ്. നമ്മുടെ സംസ്കാരത്തിന് ചേരിയല്ല, നമ്മുടെ കേരളത്തിലെ സംസ്കാരം എങ്ങനെയല്ല, വെസ്റ്റേൺ രീതിയാണത്. ആഹാ, അങ്ങനെയൊക്കെയാണ് അത് ചെയ്തത് സുരേഷ് ഗോപി അല്ലല്ലോ. പിന്നെ പുള്ളി സുരേഷ് ഗോപിയുടെ പുറത്ത് കാണുന്ന ഒരു കുറ്റം എന്താണെന്നറിയാം? ഇവൻ ആണുങ്ങളെ കെട്ടിപ്പിടിക്കുന്നില്ലെന്ന്. എൻ്റെ ദൈവമേ, അതെങ്ങനെ കണ്ടെത്തി? ആണുങ്ങളെ കെട്ടിപ്പിടിക്കുന്ന എത്ര സീൻ നമ്മൾ കണ്ടിട്ടുണ്ട്. വയ്യായിക എന്തെങ്കിലുമൊക്കെ ഉണ്ട്, ആൾക്കാർ ചില സമയത്ത് സെൽഫി എടുക്കില്ലല്ല, ചില സമയത്ത് മൈൻഡ് ചെയ്യാതൊക്കെ പോകും, അല്ലെ? അത് അവരുടെ തിരക്ക്. അത് ഏത് നടന്മാരാണെങ്കിലും അവർ മനുഷ്യരാണ്, അത് അങ്ങനെ കാണാനേ പറ്റുള്ളൂ. പക്ഷെ എന്താണേലും സ്വാമി ഈ വൺ സൈഡ് വിമർശനം നടത്തിയത് എന്താണേലും ശരിയായില്ല. പിന്നെ ഇത്രേ അധികം കുറ്റം സുരേഷ് ഗോപി ആയിരുന്ന എങ്ങനെ പറയാൻ സാധിക്കുന്നുണ്ട് സ്വാമിയേ? ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.